Hi friends, welcome back to Vidya's Rasoi. Appo ellavarkum happy Independence Day. Appo lockdown um covid okke aayathonde aarum porathonnu pogade veetil irunnu thanne Independence Day okke celebrate cheya nalla colorful aayittu. Appo adinu pattiya oru karyamayittana njan innu ettirikkunnathu. Enthaanennu ningal onnu kandu nokku. September we met, I could tell by your smile. You hadn't been with a good girl like me in a while. Yeah, you were impressed, couldn't leave me. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നമ്മുടെ ഫ്ലാഗിന്റെ കളറിൽ ഒരു പുട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പം ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ അല്ലേ, അപ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എപ്പിസോഡ് ആയിക്കോട്ടെ. അപ്പോൾ അതിനുവേണ്ടി ഗ്രീൻ കളറിന് വേണ്ടിയിട്ട് ഞാൻ പാലക്കചീര എടുത്തിട്ടുണ്ട്. പിന്നെ ഓറഞ്ച് കളറിന് ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതിനി നമുക്ക് മിക്സിയിലൊന്ന് നന്നായിട്ട് അരച്ചെടുത്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ നോർമലി എങ്ങനെയാണോ പുട്ട് നനയ്ക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഇപ്പം ഞാൻ 3 ചിരട്ട പുട്ടിനുള്ളതാണ് എടുത്തു വെച്ചിരിക്കുന്ന പൊടിയെ. അപ്പോൾ ഇതിലേക്ക് നമ്മളിനി പാകത്തിനുള്ള ഉപ്പ് ചേർക്കണം. അത് കഴിഞ്ഞിട്ട് ഈ പൊടി നനയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം. ഇതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ, പുട്ടുപൊടി നനയ്ക്കാനൊക്കെ വളരെ ഈസി അല്ലേ. അപ്പം നമ്മൾ ഞാനിത് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച നിറപറയുടെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ കുറച്ച് തരിയൊക്കെ ഉള്ളതാകുമ്പം നമുക്ക് ഇത്തിരി വെള്ളം കൂടിപ്പോയാലും ഒക്കെ കുഴപ്പമില്ലാതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്കിത് 3 ബൗളിലേക്ക് മാറ്റണം. ഒന്ന് വൈറ്റായിട്ടും ഒന്ന് പിന്നെ ഗ്രീന് ഒന്ന് ഓറഞ്ച്. അപ്പോൾ നമ്മുടെ ഫ്ലാഗിൻ്റെ കളർ അതാണല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ മാറ്റി വെക്കാനായിട്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഓരോ കളറും മിക്സ് ചെയ്തിട്ട് നോർമലി എങ്ങനെയാണോ നമ്മൾ പുട്ട് പുഴുങ്ങിയെടുക്കുന്നത് അതുപോലെ തന്നെ ചിരട്ടപ്പുട്ട് റെഡിയാക്കാൻ വളരെ ഈസിയല്ലേ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഗോതമ്പ് പുട്ട് ഈസിയായിട്ട് ചെയ്യുന്നതും ഐസ് ഇട്ടിട്ട് ചെയ്യുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ. ചിരട്ടപ്പുട്ടാണെങ്കിൽ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഭംഗി വരും അല്ലേ. നമ്മുടെ നേരത്തെ പണ്ടത്തെ വലിയ നീളമുള്ള പുട്ടുകുറ്റിയെക്കാട്ടിലും നല്ലത് ഇപ്പോഴത്തെ ചിരട്ടപ്പുട്ടാണ്. അപ്പോൾ അത് കാണിച്ചിനി ബോറടിപ്പിക്കുന്നില്ല. അപ്പം എളുപ്പം ഇത് 3 കളർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് സാധാരണ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ നമുക്ക് പുട്ടുപുഴുങ്ങിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഗ്രീന് റെഡിയാക്കി എടുക്കട്ടെ. അതുപോലെ ഇനി എല്ലാ കളറും ചെയ്തെടുക്കാൻ പോവാണ്. അപ്പം നമ്മുടെ ചിരട്ടപ്പുട്ട് റെഡിയായി കഴിഞ്ഞു. നമ്മുടെ നാഷണൽ ഫ്ലാഗിൻ്റെ കളറായിട്ട് ഏകദേശമൊക്കെ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ പറയണം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ ഇനി പുതിയ വീഡിയോമേ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.